ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിത്യ ഡയറീസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം 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 ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യൂസ്റ്റ, അതായത് ഫോറം സെൻറ്ററിൽ, എടപ്പാൾ ഫോറം സെൻറ്ററിൽ ലൊക്കേറ്റ് ആയിട്ടുള്ള യൂസ്റ്റ ബ്രാൻഡിൻ്റെ കളക്ഷൻസ് കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആക്സസറീസും അതുപോലെ ഫാൻസി ഐറ്റംസും ക്യാപ്പും ബാഗും ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ കാണാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ കൂടെ നമ്മുടെ നീലാനി ബേബിയും കൂടെ ഉണ്ട് കേട്ടോ. പുതിയ ഒരു ഗസ്റ്റും കൂടെ ഉണ്ട്. ഇനി എല്ലാ വീഡിയോസിലും ഇയാളും കൂടെ ഉണ്ടാവും കേട്ടോ നമ്മുടെ കൂടെ. അപ്പോൾ പിന്നെ നമ്മുടെ രമൂനവിൻ്റെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ കളക്ഷൻസ് കാണാൻ പോവാം. ഫസ്റ്റ് എൻ്റെ ഇതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ട് ഇങ്ങോട്ടാണ് വിളിച്ചത് കേട്ടോ. അതായത് യെല്ലോ കളർ എൻ്റെ ഫേവറേറ്റ് ഒരു കളർ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് സ്കേർട്ടും ടോപ്പും ആയിട്ടാണ് വരുന്നത്. സ്കേർട്ടിന് 600 ടോപ്പിന് 400 കേട്ടോ വരുന്നത്. സെപ്പറേറ്റാണ്, പക്ഷെ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അടിപൊളിയാണ് ഗായ്സ്. എനിക്ക് അവിടെ പോയിട്ട് പ്രത്യേകം ഫസ്റ്റ് എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു യെല്ലോ കളറാട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ ക്രോപ്പ് ടോപ്പും ഷോർട്ട് ടോപ്പുകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ യൂസ് ചെയ്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ് കളക്ഷൻസൊക്കെ. അതായത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പുകളാണ് കൂടുതൽ മെജോറിറ്റി എങ്കിലും ക്രോപ്പ് ടോപ്പിൽ അടിപൊളി വെറൈറ്റി ഐറ്റംസുകളും അതുപോലെ ബാഗി പാൻസൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാ ഐറ്റംസുകളും എടുത്തിട്ടില്ലെങ്കിലും എനിക്ക് കഴിയുന്നത് അത്ര ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ടീഷർട്ടുകൾ, അതായത് ക്രോപ്പ് ടോപ്പായിട്ടുള്ള ടീഷർട്ടുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിലിടയ്ക്ക് നമ്മൾ ആ കണ്ട ചേച്ചി കണ്ടോ, ആ ചേച്ചി എൻ്റെ അച്ഛൻ്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് വന്നേ കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണാറുണ്ട്, സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ, അതായത് നമ്മൾ ചെറിയ ഫംഗ്ഷനിലും അതുപോലെ ഇടപ്പാളൊക്കെ നിൽക്കുമ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് യൂട്യൂബിലില്ലേ ചേച്ചി, ചേച്ചി വ്ളോഗറല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗായ്സ്, കാരണം അത്രയ്ക്കൊരു സന്തോഷമാണ്. ഈവൻ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടല്ലേ അവർ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ നമുക്ക് എന്തായാലും സംഭവത്തിലേക്ക് കടക്കാം, വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഓരോ കളക്ഷൻസിൻ്റെ റേറ്റും ഞാൻ ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ എല്ലാ പ്രോഡക്റ്റിനും പ്രത്യേകത ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, ഓൾ പ്രോഡക്ട്സ് അണ്ടർ 1000 ബില്ലോ, അതായത് 1000 താഴെയാണ് എല്ലാ പ്രോഡക്റ്റും വരുന്നത് കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് പോവാം. പിന്നെ അത് മാത്രമല്ല, കോംബോ വരുമ്പോൾ 1000 എബോ കടക്കൂട്ടാ. കാരണം എന്താ വെച്ചാൽ ടോപ്പിന് നമുക്ക് എന്താണ് 500, പിന്നെ സ്കേർട്ട് അല്ലെങ്കിൽ അങ്ങനെ ബാഗി പാൻസൊക്കെ വരുമ്പോൾ 600 ആവും. അപ്പോൾ എന്തായാലും സെപ്പറേറ്റ് 1/1 ഐറ്റത്തിന് നമുക്ക് എന്തായാലും 1000 ബിലോ ആണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ നിലാനിമോളുണ്ട്. നിലാനിമോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തേക്കൊക്കെ വരുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും അവൾക്ക് ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് ആൾ, ഭയങ്കര ഉഷാറിലാണ്. കാരണം കുറേ ഡ്രസ്സുകൾ കാണില്ല, ഇങ്ങനെയൊന്നും കാണുന്നില്ല. ഈ ഒരു 6 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി കിടന്ന അവളെ ഇന്ന് ഈ എന്താ പറയുക, യൂസ്റ്റയുടെ വിസ്മയം കണ്ടപ്പോൾ കണ്ടു തള്ളിയിരിക്കുകയാണെന്ന് പറയില്ലേ, ആ ഒരവസ്ഥയാണ് നിലാനി മോൾക്ക് കിട്ടുക. അപ്പോൾ ആളെല്ലാതും നോക്കുന്നുണ്ട്. പിന്നെ എനിക്കിഷ്ടമായൊരു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, മഞ്ഞാന്ന് കണ്ടാലും അല്ലെങ്കിൽ യെല്ലോ കളർ കണ്ടാലും ഞാൻ ഓടിച്ചെല്ലും. നിങ്ങൾ ഇതുപോലെ യെല്ലോ ക്രൈസ് ഉള്ളവരെന്ന് പറയണം കേട്ടോ. അതായത് നിങ്ങൾക്കറിയോ, ഈ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ് കേട്ടോ. അതും കൂടെ പറയാം. പിന്നെ ഈ ഒരു യെല്ലോ, അയ്യോ എവിടെ പോയാലും യെല്ലോ. ഇത് ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നാവ് കൊളുക്കുന്ന ഗൈസ്, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു ക്രോപ്പ് ടോപ്പ് വരുന്നത് 500 കേട്ടോ. പിന്നെ യെല്ലോയുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, വേറൊരു ക്രോപ്പ് ടോപ്പ് മുകളിൽ ഇരിക്കുന്നുണ്ട്, അതും ഈ സെയിം റേറ്റാണ്, 500 600. പിന്നെ 400 നമുക്ക് ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ തരം ക്രോപ്പ് ടോപ്പില്ല, അതായത് ഈ നമ്മുടെ ഈ ഒരു മെറ്റീരിയലിന് എന്താ പറയുകയെന്നറിയില്ല, അതിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ ആ സൈഡിൽ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് റെഡ് തോന്നി, അപ്പോൾ ഞാൻ റെഡ് എടുത്ത്. പിന്നീട് അമ്മി കണ്ടത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മൾ സ്റ്റൊമക്കൊന്നും കാണിക്കില്ലല്ലോ, നമ്മൾ ഡീസൻറ്റ് പിള്ളേ അങ്ങനൊന്നല്ല കേട്ടോ. ഒരു സ്റ്റൊമക്ക് കാണിക്കുന്നൊരു ഡീസൻ്റ് അല്ല അതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്കത് കംഫർട്ടില്ല. കംഫർട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇടും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, അതിനൊന്നും ഒരാളും പറയുന്നത് നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. സ്ലീവ്ലെസ് ഇടണോ അല്ലെങ്കിൽ ഹാഫ് ടോപ്പ് ഇടണോ, ഇഷ്ടമുള്ളത് ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്കെന്ത് കഴിക്കണം, നമുക്കെന്ത് ഇടണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതൊന്നും ആരും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സബ്ജക്റ്റിലേക്ക് വരാം. നമ്മളിതാ ഒരുപാട് ടോപ്പുകൾ, ഈ ടോപ്പിന് എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. എന്താ സംഭവം, ഈ ഒരു കളക്ഷൻസിൻ്റെ വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ട്. അപ്പോൾ എല്ലാതും ഞാൻ എടുത്തിട്ടില്ല, പറ്റുന്നത് എടുത്തിട്ടുണ്ട്. പിന്നെ റെഡിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഈ ക്രോപ്പ് ടോപ്പ് തന്നെ സൈഡിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ടോപ്പുകളുണ്ട്, കുറച്ചും കൂടെ ലെങ്ത്ത് കൂടിയത്, അതുപോലെ വിഡ്ത്തായിട്ടുള്ള ഒക്കെ ടൈപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ.
ഹ്യൂജ് കളക്ഷൻസാണ്, വെറൈറ്റി വെറൈറ്റി കളക്ഷൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് യൂസ് ചെയ്യലുള്ളതായിട്ട്. അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുന്നവരൊക്കെ ഒന്ന് കയറി വാ, നമുക്ക് കാണാമല്ലോ. അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമല്ലോ ഭംഗി ഉണ്ടോ എന്നുള്ളത്. ഇഷ്ടമായെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം, എനിക്ക് കളർ നല്ല ഇഷ്ടമായിട്ട്, പക്ഷേ ഈ ഒരു ടൈപ്പ് മോഡൽ എനിക്ക് ഇഷ്ടമല്ല ഡ്രസ്സ്. പിന്നെ ഇതാ ഈ ഒരു ടൈപ്പുണ്ട്. ഇതിനൊക്കെ റേറ്റ് ഞാൻ ഓൾറെഡി ഇതിലിങ്ങനെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. നിങ്ങൾക്ക് വേണ്ടത് പ്രത്യേകം അതൊന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കളക്ഷൻസും കാര്യങ്ങളും, അതുപോലെ നമ്മുടെ ഈ പ്രിൻറ്റഡ് ടോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ലൈൻ ആയിട്ടുള്ള ടോപ്പുകളുണ്ട്, അതൊക്കെ ഷോർട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് പാൻറ്റിനൊക്കെ ഇടാൻ പറ്റുന്നതാണ്, ബാഗി പാൻസിനൊക്കെ ഇടാൻ പറ്റുന്നതാണ്. പിന്നെ അത് ഡമ്മി കണ്ടോ, അടിപൊളി ഡമ്മി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഡമ്മി എവിടെ കണ്ടാലും നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്, അത് ആദ്യം പോയിട്ട് പിടിക്കും. പിന്നെ ഈ ഒരു കളറ് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തില്ലേ യൂസ്റ്റേഡ് കളക്ഷൻസിൻ്റെ, അതിലുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരു ഐറ്റമാണ്, അതുകൊണ്ട് അവർ ഇത് ഇതുവരെ മാറ്റി വെച്ചിട്ടില്ല. ഇപ്പോഴും ഇതിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വേണ്ടവർക്ക് പോവാ. സ്കേർട്ടും അതുപോലെ ഒരു ടോപ്പുമായിട്ടാണ് വരുന്നത്. ഞാൻ പെട്ടെന്ന് കണ്ടു നോക്കുമ്പോൾ അത് പാൻസാണെന്ന് വിചാരിച്ചു കേട്ടോ, സംഭവം അത് പാൻസല്ല. പിന്നെ നമുക്ക് ഇത് ആ വൈറ്റിൻ്റെ ഒരു പോർഷൻ, വൈറ്റിൻ്റെ ഒരു ടീഷർട്ട്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാൻസ് ജീൻസ് പാൻസിനും അതിൽ ബ്ലാക്ക് ബ്ലൂ കളർ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. പ്രൈസ് ഞാൻ പറയുന്നില്ല, പ്രൈസ് നിങ്ങൾ സെപ്പറേറ്റ് പോസ് ചെയ്ത് നോക്കിക്കോ. പിന്നെ ഈ ഒരു ടൈപ്പ്, ഇത് എന്ത് ടൈപ്പാണ്, ഒരു മാതിരി നമ്മുടെ ഈ എന്താ പറയുക കൊടടൊക്കെ തുണിയില്ലേ ആ ഒരു ടൈപ്പൊക്കെ പാൻറ്റ്. അതെന്തായാലും ഓരോ ഫാഷനും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ കാക്കി കളറ്, പോലീസ് കളർ എന്നൊക്കെ പറയില്ല ആ കളർ പാൻസൊക്കെ ഉണ്ട്. ബോയ്സിൻ്റെ അല്ല ഗേൾസിൻ്റെ തന്നെയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾക്ക് ഇറങ്ങി തിരിഞ്ഞ് ടീഷർട്ടിൻ്റെ പോർഷനും അതുപോലെ ഈ ഒരു ഐറ്റം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു ചേഞ്ച് ചെയ്തിട്ടില്ല. ഇത് എനിക്കിതല്ലാണ്ട് ഭംഗിയൊന്നും തോന്നുന്നില്ല, ചിലപ്പോൾ അവർ മാറ്റാത്തായിരിക്കാം മേ ബി. അപ്പോൾ അത് കഴിഞ്ഞതേ ഈ ഒരു ഷർട്ട്, ഇതൊരു ഒരു എന്താ സ്റ്റാൻ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡുള്ള ഐറ്റമാണ് കേട്ടോ. ഇതെന്താ റേറ്റ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് 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 600 രൂപയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടീഷർട്ട് കണ്ടോ, ടീഷർട്ടിൻ്റെ റേറ്റ് ഞാൻ അതാ കണ്ടില്ലേ. പിന്നെ ഇതാ വൈറ്റിൻ്റെ ഒരു, ഞാൻ പറഞ്ഞിൻ്റെ ഒരു അലൈൻമെൻറ്റ് അടിപൊളിയാണെന്ന്. അപ്പോൾ വൈറ്റിൻ്റെ ഒരു പോർഷൻ, വൈറ്റിൻ്റെ ഒരു ക്രോപ്പ് ടോപ്പ്, ടീഷർട്ട്, അതുപോലെ വൈറ്റ് ആയിട്ടുള്ള പ്രിൻറ്റഡ് ടോപ്പുകളൊക്കെ അലൈൻ ചെയ്തിട്ടുണ്ട്. ഒക്കെ വരുന്നത് 500, 400 പിന്നെ അതിൽ കൂടുതൽ വരുന്നില്ല. പിന്നെ കുറച്ചും കൂടെയൊക്കെ ലെങ്ത്ത് ഉള്ള ടോപ്പുകളാണ്, 600 ഒക്കെ ആവുന്ന കേട്ടോ. അതിലിടയ്ക്ക് നമ്മുടെ നീലാനിമോള് ഇതൊക്കെ നോക്കി നടക്കുന്നുണ്ട്, ലൈറ്റായിട്ട് ഉറക്കം വരുന്നുണ്ട്. കാരണം ഇത് അവളുടെ, നമ്മൾ മോർണിംഗിലാണല്ലോ വന്നത്, അപ്പോൾ അവൾക്ക് ഉറക്കത്തിൻ്റെ ഒരു സമയമാണിത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു വൈറ്റ് ടോപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് നമ്മുടെ ഫ്രണ്ട് ജമ്മുവിന് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ കാണിച്ചു തന്നാണ്. അപ്പോൾ എന്തായാലും അതിന് വരുന്നത് 500 ആണെന്ന് വിചാരിക്കുന്നു. അതെ, 500 ആണ്. പിന്നെ പാൻസ് അതിൽ തന്നെ ആ വൈറ്റ് കളറിൻ്റെ തന്നെ ബ്ലൂ കളറും ലാവൻഡർ കളറും ഷെയ്ഡ് ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടൈപ്പ് അതിനെന്താ പറയുക എനിക്കറിയില്ല. ഷർട്ട് വന്നിട്ട് ഒരു ഇതാ കണ്ടോ, പ്രിൻറ്റഡ് ഷർട്ട് വന്നിട്ടുണ്ടോ, ഷോർട്ട് ആയിട്ടുള്ള ഷർട്ട് കേട്ടോ. പിന്നെ കാഷ്വൽ വയേഴ്സ് അതിൻ്റെയൊക്കെ ഒരു നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് നല്ല അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള 300 സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ടീഷർട്ട്, നല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസിലേക്ക് എത്തിക്കായ്സ് നമ്മൾ ബാഗാണ് അന്വേഷിച്ചത്. ബാഗിന് മുന്നേ നമുക്ക് ആക്സസറീസ് ആയിട്ട് ഇയറിങ്സ്, അതുപോലെ ബാംഗിൾസ്, പിന്നെ അതുപോലെ നമ്മുടെ ചെയിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതാ അതൊക്കെ കാണാൻ നല്ല ഭംഗി ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ ഞാൻ എല്ലാതും ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാവരും നിങ്ങൾ കണ്ടിട്ട് പോയാൽ മതി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബ്രേസ്ലെറ്റ് ഉണ്ട്, പിന്നെ ഈ ഒരു മുത്തിൻ്റെ മലയില്ല, ഇതേ കണ്ട ചെയിൻ ആയിട്ടുള്ളതിന് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. അപ്പോൾ റേറ്റ് നമ്മൾ നോക്കുമ്പോൾ അത് തിരിഞ്ഞ് കിട്ടുന്നില്ല, ആ സംഭവം ഇവിടെ തിരിച്ച് കിട്ടുന്നില്ല. എന്തായാലും സംഭവം റേറ്റ് എടുത്തിട്ടുണ്ട്, 300 തോന്നുന്നു, 300 or 400 ആയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചെയിൻ മാല ഇത് കാണുമ്പോൾ നമ്മുടെ ഏതാണ്, ആ ഒരു രംഗണ്ണല്ലേ, രംഗണ്ണനെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. ആ ടൈപ്പ് ഓഫ് മാല, അതായത് നമ്മുടെ സച്ചിൻ്റെ മോഡൽ മാലകളില്ലേ, അതൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുത്തുമാലകൾ ഒരുപാടുണ്ട് കേട്ടോ. അതിൽ ചെയിൻ വന്നിട്ട് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, നെയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ല, കാരണം അവിടെ നിന്ന് പോവാനൊരു മടി, അതുകൊണ്ട് പിടിച്ചത് തന്നെ വീണ്ടും വീണ്ടും പിടിച്ചുകൊണ്ടിരിക്കുക. തൊട്ട് കേട് വന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ വിടൂല. അത് കഴിഞ്ഞ് നമ്മൾ ബാഗിൻ്റെ ഒക്കെ കളക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് വെയേഴ്സിൻ്റെ ഒരു കളക്ഷനാണ്. ഇത് എമൗണ്ട് നമ്മളുടെ ടോപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, വരുന്നത് 800 ആണ്. ഒക്കെ വരുന്നത് ഷൂസാണ് കേട്ടോ, പല ടൈപ്പ് ഓഫ് ലെതറിൻ്റെയും അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ആ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ലെതറാണെന്ന് തോന്നുന്നു. പിന്നെ അതിനുശേഷം ഇപ്പുറത്ത് ചപ്പൽസായിട്ട് 200 ഡെയിലി വെയേഴ്സായിട്ട് വരുന്നുണ്ട്. ഇതിൽ ഞാൻ ഒന്ന് ഇട്ട് നോക്കിയിട്ടാണ്, നമുക്കൊന്ന് കാണാമല്ലോ. ഞാൻ ഇട്ട് നോക്കി, എനിക്ക് ലാവൻഡർ കളറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചെരുപ്പൊക്കെ ഒന്ന് ഊരി ഒന്ന് ഇട്ട് നോക്കിയിട്ട് ആയി, നല്ല കറുത്ത കാര്യം, നല്ല ഭംഗിയിൽ കാണാൻ. അപ്പോൾ നെയിൽ പോളിഷ് ഒന്നും ഇടാൻ പറഞ്ഞു, ഞാൻ കാലെടുക്കണം എന്ന് വിചാരിച്ചല്ല. എന്തായാലും വേണ്ടില്ല, നമുക്ക് കാലൊക്കെ കാണിക്കുന്നുണ്ട്, അപ്പോൾ കാലൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ എന്താ കാണാൻ പോകുന്നത് വെച്ചാൽ, ഫുഡ് വെയേഴ്സിൻ്റെ തന്നെ എടുത്ത സംഭവം അവിടെ തന്നെ എടുത്ത് വയ്ക്കുന്ന ഇതിൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. അത് നമ്മൾ ഈ കടയിലൊക്കെ പോയാൽ, എസ്പെഷ്യലി കടയിൽ പോയാൽ മാത്രം കേട്ടോ, വീട്ടിലത്തെ കാര്യമല്ല, എടുത്ത സാധനം അവിടെ തന്നെ വയ്ക്കും.
അതിനുശേഷം നമ്മൾ പോകുന്ന ഫുഡ് വെയർസിൻ്റെ തന്നെ ഒരു കളക്ഷനാണ്. ഇപ്പം നമ്മൾ കണ്ടത് 400 rupees ആ പച്ച കളർ നല്ല ഇഷ്ടമായിട്ട്, നല്ലൊരു എന്താ പറയുക, കിളിപ്പച്ച എന്നൊക്കെ പറയില്ല, അടിപൊളി കളർ. പിന്നെ നമ്മൾ പോയത് 800 rupees അടിപൊളി ചെരുപ്പിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെയാണ് പോയത് കേട്ടോ. അടിപൊളിയാണ് ഈ ഷൂസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. ആക്ച്വലി ഈ ഒരു കളർ എനിക്ക് അനിയത്തിക്ക് ഉണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു ടൈപ്പല്ല, ഈ ഒരു യെല്ലോ ചെരുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയിൽ കാണാൻ നമ്മുടെ ആ റേറ്റിന് കറക്റ്റ് വേർത്ത് കേട്ടോ. അടിപൊളി ചെരുപ്പാണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ, ഈ ഒരു ചെരുപ്പും ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന യെല്ലോ ടോപ്പും ആ സ്കേർട്ടുമില്ല, അതിന് അടിപൊളിയാവും. യെല്ലോ ഷർട്ടും സ്കേർട്ടും വരുന്ന അതിന് അടിപൊളിയാവും. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ബ്ലാക്കിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു യെല്ലോ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവത്തിന് തന്നെ ബ്ലാക്ക് ഷൂസ് വരുന്നുണ്ട്. ഈ എല്ലാ സംഭവത്തിനും സെയിം റേറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അടിയിൽ വൈറ്റ് ഉണ്ട്, വൈറ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല ഗൈസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഏത് ഭാഗം എടുക്കണം എന്ന് വിചാരിച്ചാൽ അവിടെ ഇവിടെ ഒക്കെ ഡ്രസ്സുകളല്ലേ, അപ്പോൾ ഏതെടുക്കാം. ഇത് എനിക്കൊന്ന് അട്രാക്റ്റീവായി തോന്നി, അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം. അതിൻ്റെ റേറ്റ് യെസ് 500 rupees ആണ് ഗൈസ്. അതിന് വന്നിട്ട് സ്കേർട്ടാണെന്ന് തോന്നുന്നു, അതെ സ്കേർട്ടുണ്ട്. ഇത് നമ്മളവിടെ നോക്കി വെച്ചാട്ടെ. നമുക്ക് നമ്മുടെ രമൂന് ഫ്രണ്ടിന് ഇഷ്ടമായി എന്ന് പറഞ്ഞൊരു ഐറ്റാണിത് കേട്ടാ. ഇതിൻ്റെ കളർ ചേഞ്ച് വേറെ വരുന്നുണ്ട് കേട്ടാ. ഇത് ഗ്രീൻ റെഡ് കളറിലും അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടാ. പിന്നെ യെല്ലോ ഷെയ്ഡുണ്ട്, യെല്ലോ വേറെ കളറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് വെച്ച സാധനം അവിടെ തിരിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല, കുറച്ച് പണിപ്പെട്ട് വയ്ക്കാൻ. എന്തായാലും സംഭവം അവിടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടുത്ത ഐറ്റത്തിലേക്ക് പോവുകയാണ്. ഇത് കണ്ട ഈ ഒരു ടൈപ്പ് ഓഫ്, ഇതിനെന്താ പറയുക, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ടോപ്പുകൾ എന്ത് പറയുന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ റെഡ് ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കളർ പ്രിൻറ്റഡ് വരുന്നുണ്ട്, അതിനും സെയിം റേറ്റാണ് വരുന്നത്. 700 or 800 ഞാൻ കറക്റ്റ് കണ്ടില്ല. പിന്നെ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ്, ഇതിനൊക്കെ എന്ത് പേരാണെന്ന് പറയാനറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ പോസ് ചെയ്തിട്ട് റേറ്റ് നോക്കിക്കോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് മേടിക്കി. ഓക്കെ, പിന്നെ അതിനുശേഷം ഇത് ആ പോണ ഗ്രീനില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. അത് നല്ല ഇഷ്ടമായ ഒരു ഐറ്റമാണ്. ഇത് എന്തായാലും ഞാൻ ട്രയൽ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. എൻഡിൽ ഉണ്ടാവും വീഡിയോ, നിങ്ങൾ എന്തായാലും സ്കിപ്പാവാതെ കാണൂ ഗായ്സ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാൻസ് നോക്കുകയാണ്. അത് നല്ല ഭംഗിയുള്ള പാൻ്റ്, അതിൻ്റെ തന്നെ ബ്ലാക്ക് കളറും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഇതാ ഈ ഒരു ടോപ്പ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, നല്ലൊരു കളറ്, എനിക്ക് ഈ ഇങ്ങനത്തെ കളറിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ ഒരു കൊതി ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രയൽ ചെയ്യണം. അപ്പോൾ എന്തായാലും ആ വീഡിയോ നമുക്ക് ലാസ്റ്റിലുണ്ട്. പറഞ്ഞ പോലെ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് എൻ്റെ ഫ്രണ്ട് രമ്മു എടുത്തു പറഞ്ഞു, അവൾക്ക് ഇഷ്ടമായി പറഞ്ഞിട്ട് അവൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചെക്ക് ആ ഒരു ടൈപ്പിൽ തന്നെ ചെക്ക് ക്രോപ്പ് ടോപ്പുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ യെല്ലോ ഷെയ്ഡുണ്ട്, ബ്ലൂ ഷെയ്ഡുണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഈ ഒരു കളറിലൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് നെക്ക് വന്നിട്ട് ഇങ്ങനത്തെ ഒരു മോഡല്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ, രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയിക്കോട്ടെ. ഈ കളക്ഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോ കാണിച്ചിട്ട് അവർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുത്താൽ അത് എന്തായാലും അവർ കൊണ്ടുവന്ന് തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രയൽ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ഡ്രസ്സുകളുണ്ട്, അതായത് സ്ലീവ്ലെസ് ആണ്, സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സുകളാണ് ഗൈസ് ഇതൊക്കെ. അപ്പോൾ പിന്നെ ഈ ഒരു ബ്ലൂ കളറും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അവിടെ ഇന്നർവെയർസിൻ്റെ പോർഷനൊക്കെ അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ മുൻപിട്ട വീഡിയോയിൽ കാണിച്ചു തന്നിട്ട് സെയിം സാധനം തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോട്ടെ. അത് ഫസ്റ്റ് ഇട്ട വീഡിയോ ആണ്, യൂസ്റ്റേഡെ കളക്ഷൻസിൻ്റെ ഫസ്റ്റ്. നമ്മൾ എന്താണ് ഇതിവിടെ സ്റ്റാർട്ടപ്പ് ആയപ്പോൾ തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലെന്തായാലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ പോയി നോക്കാട്ടാ. പിന്നെ നമ്മുടെ കളക്ഷൻസൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കുർത്തീസിൻ്റെ ഭാഗത്തേക്കാണ്. കുർത്തിക്ക് എനിക്ക് ഞാൻ പേഴ്സണലി അങ്ങനെ ഉണ്ട് നിങ്ങളെ എൻകറേജ് ഇല്ല കേട്ടോ ഇങ്ങോട്ട്, കാരണം കുർത്തീസ് എനിക്ക് വല്ലാതെ ഇഷ്ടമില്ല. കാരണം മെയിനായിട്ട് നമ്മൾ വരുന്ന ക്രോപ്പ് ടോപ്പും ഷോർട്ട് ടോപ്പുകളായിട്ട് വരുന്ന ബാഗി പാൻസും പിന്നെ അങ്ങനത്തെ ഒക്കെ ഐറ്റംസുകൾക്ക് നമ്മൾ പ്രിഫർ ചെയ്യുള്ളൂ. അങ്ങനത്തെ ഐറ്റം രസമുള്ളൂ അവിടെ കാണാൻ. പിന്നെ കുഴപ്പമില്ലാത്തത് പറഞ്ഞാൽ കാഷ്വൽ വെയേഴ്സാണ്. പിന്നെ അതിലിടയ്ക്ക് നമ്മൾ ഒന്നും കൂടെ വന്നിട്ട് ആക്സസറീസിൻ്റെ ഭാഗത്തേക്ക്, കാരണം അവിടെ ബെൽറ്റും കാര്യങ്ങളൊന്നും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബെൽറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ റിബൺസ് ഇല്ലേ, അതായത് നമ്മൾ ഹെഡിൽ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബാഗ്, പച്ച ബാഗില്ലേ, അത് നല്ല ഇഷ്ടമായിട്ട് ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഈ ഒരു ഈ കളറിന് എന്താ പറയുക, നമ്മുടെ എന്ത് പറയുന്ന ഗ്രേ കളർ, അതെ. പിന്നെ ഈ ഒരു ബാഗ്, സഞ്ചി ബാഗ് ഒക്കെ ഉണ്ട് കേട്ടോ. സഞ്ചി ബാഗ് നല്ല റേറ്റ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് ഈ യെല്ലോ ബാഗൊക്കെയും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. അപ്പോൾ 900 rupees ആണ് അതിന് വരുന്നത്. ഈ താഴെയുള്ള ബാഗുകൾക്കൊക്കെ ഏകദേശം ഈ റേറ്റ് തന്നെ വരുന്ന കേട്ടാ. പിങ്കും അതുപോലെ ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ബാഗുണ്ട്. പിന്നെ മേളിൽ വന്ന നല്ല ഭംഗിയുള്ള പച്ച ബാഗ് ഉണ്ടായ നല്ല ഡ്രസ്സുണ്ട് കാണാൻ, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കാണാൻ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് ഇയറിങ്സിൻ്റെ ഒരു പോർഷൻ നമ്മുടെ റൈറ്റ് സൈഡിലുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ നിലാനി മോൾ ഓരോന്ന് കാണുമ്പോൾ എടുത്ത് നോക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എടുത്തിട്ടൊന്നും കാര്യമില്ല മോൾ, അത് നിനക്ക് പറ്റൂല.
അപ്പോൾ നമ്മൾ നിനാലി മോൾക്ക് പറ്റിയ ക്യാപ്പ് ഉണ്ടാകുന്ന നോക്കി, പക്ഷെ എല്ലാം വലിയ ക്യാപ്പുകളാണ് കേട്ടോ, എല്ലാം വലിയ ആൾക്കാർക്ക് പറ്റിയാണ്. അപ്പോൾ മോൾക്ക് പറ്റിയൊന്നുമില്ല. പിന്നെ സ്കാഫിൻ്റെ ഒരു പോർഷൻ ഉണ്ട് കേട്ടോ, നല്ല ഹ്യൂജ് കളക്ഷൻ ഉണ്ട് സ്കാഫിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ ക്യാപ്പിൻ്റെ ക്യാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 300 rupees കേട്ടോ. എല്ലാ ക്യാപ്പുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് പല വെറൈറ്റി ടൈപ്പ് ഓഫ് ക്യാപ്പുകളുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യാപ്പിൻ്റെ കളക്ഷനും അതുപോലെ സ്കാഫിൻ്റെ കളക്ഷനും വരുന്നത്. അതിനുശേഷം നമ്മുടെ കാഷ്വൽ വെയേഴ്സ് 200 rupees അവിടെ നമ്മൾ സെപ്പറേറ്റ് കണ്ടു. അപ്പോൾ പിന്നെ പോയി നോക്കാം. അതിനിടയ്ക്കാണ് നമ്മൾ ബാഗിൻ്റെ ചെറിയൊരു കളക്ഷൻ, വാലറ്റ് പോലെ അങ്ങനെ ഉണ്ട് കേട്ടോ. പലതും പല ഡിസൈനും മോഡൽസും ആയത് കാരണം തന്നെ പല റേറ്റ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേറ്റ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പോയി മേടിച്ചോളൂ. കാരണം ഒരുപാട് ക്യാപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ വാലറ്റ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് പോയി നോക്കൂ. പിന്നെ അതിനുശേഷം നമ്മൾ പോയത് സ്ക്രഞ്ചീസും അതുപോലെ നമ്മുടെ ബാൻഡ്സ് ഇല്ലേ, ബാൻഡ്സും കാര്യങ്ങളൊക്കെയാണ്. ക്രാബും കാര്യങ്ങളൊക്കെ താഴത്തുണ്ട് കേട്ടോ. അതിൻ്റെ വെറൈറ്റി കളക്ഷൻസും ഉണ്ട്. ബെൽറ്റ് ഞാൻ പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു കളക്ഷൻ ഇയറിങ്സ് ഞാൻ സെപ്പറേറ്റ് ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് കണ്ടോ. എല്ലാതും ഇവിടുത്തെ ഐറ്റംസ് എല്ലാതും കുറച്ച് സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആട്ടോ. മീൻസ് ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസുകളൊന്നും നമുക്ക് ഇവിടെ കിട്ടില്ല. കുറച്ച് നമുക്ക് മോഡേൺ ആയിട്ടുള്ള ഐറ്റംസുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ആ യെല്ലോ ബാഗ് എനിക്കിഷ്ടമായി പറഞ്ഞു. അത് ഞാൻ ട്രയൽ നോക്കി. അതിനുശേഷം നമ്മുടെ മോളുടെ ഫ്രണ്ട്സ്, അതായത് അനീറ്റിക്കുട്ടിയുടെ ഫ്രണ്ട്സ് വന്നു കേട്ടോ. ആ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ട് എന്നാണ് സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അവർ മോളെ കണ്ടു നോക്കുമ്പോൾ പിന്നെ ചാടി വീണ് കളിപ്പിക്കാനൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ ആളെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് നേരം കളിപ്പിച്ചു കേട്ടോ. ആളെന്തോ ടെററായിട്ടാണ് നോക്കുന്നത്. പക്ഷേ ആ കുട്ടി ഇങ്ങനെ ചിരിപ്പിക്കുമ്പോൾ ലൈറ്റായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാൽ ചിരിക്കണ്ട, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയിലാണ് ആൾ. അപ്പോൾ അവർ കുറേ നേരം കളിപ്പിച്ച് നിന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി രമുവാണ് ഉണ്ണീനെ എടുത്ത് നടന്നായിരുന്നു. കാരണം വീഡിയോ അവളും കൂടെ ഒപ്പം കൊണ്ട് പറ്റായികല്ല. പക്ഷേ ആള് എന്തായാലും അവരെ കണ്ടപ്പോൾ ചാടി വീണതാണ്. അപ്പോൾ എന്തായാലും അവർ ഒരുപാട് നേരം നിന്നു കേട്ടോ. അപ്പോൾ അവരും ഇങ്ങനെ നമ്മളെ പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അനിയത്തിയും വന്നു. അപ്പോൾ അതിലിടയ്ക്കാണ് ഈ ബാഗ് കണ്ടത്. ബാഗ് കണ്ട് നമ്മൾ ബാഗ് നോക്കി. അതിനുശേഷം ആ ബ്ലൂ ബാഗ് നമ്മുടെ രമുവിന് നല്ല ഇഷ്ടമായി പറഞ്ഞിട്ട് അപ്പോൾ അവളൊന്ന് ഇട്ട് നോക്കിയിട്ട്. പക്ഷേ ഭയങ്കര ലെങ്ത് ഉണ്ട്, അഡ്ജസ്റ്റബിളാണ്. എന്നാലും അവൾക്ക് പിന്നെ എടുക്കാം എന്ന് പറഞ്ഞ് അത് അവിടെ തന്നെ വെച്ചു. ബാക്കി ബാഗുകളുടെ അവിടെ നിന്ന് മറ്റാൾ വരുന്നില്ല കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായി. ആക്ച്വലി എനിക്കും ബാഗുകൾ നല്ല ഇഷ്ടമായി കേട്ടോ. ആ പ്രത്യേകിച്ച് ആ യെല്ലോ ബാഗ് കേട്ടോ. അതിനിടയ്ക്ക് എനിക്ക് ആ പച്ച ബാഗ് ഇഷ്ടമായ കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. പച്ച എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ വേറൊരു ബാഗും കൂടെ നോക്കണമെന്നുണ്ട്. എന്തായാലും വൺ സൈഡ് ബാഗ് ഞാൻ അങ്ങനെ തീരെ ഇടാറില്ല. അപ്പോൾ ഇത് ഇട്ട് നോക്കി എങ്ങനെയുണ്ട്, ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം കേട്ടോ. എനിക്ക് താല്പര്യമില്ല ഈ ഒരു ബാഗിനോട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഇട്ട് കാണിച്ചു തന്നേന്നുള്ളൂ. അതിലിടയ്ക്ക് നിലാനി മോള് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ടർക്കി കണ്ണിക്ക് ഇറങ്ങിയിട്ട് ആൾക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നീക്കി കൊടുത്തു. പക്ഷേ ആൾക്ക് ഡ്രസ്സും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇഷ്ടമുണ്ട്. എന്നാലും പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു എന്താ ഭയങ്കര അട്രാക്റ്റീവ് അല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറൊരു പോർഷനിക്ക് വന്നു കേട്ടോ. അപ്പോൾ ഡമ്മീസിന് ഡ്രസ്സൊക്കെ ചെയ്ത് വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അത് ഇഷ്ടമായി. ഞങ്ങൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ കാഷ്വൽ വെയേഴ്സൊക്കെ ഒന്ന് കാണിക്കരുമോ പറഞ്ഞു. 400 rupees നമ്മുടെ സാധാരണ ടോപ്പില്ലേ, അതായത് കോട്ടൻ്റെ ടോപ്പുകൾ, അത് വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ. പല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും നമ്മളൊന്ന് കാണിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചു. പിന്നെ 500 rupees ഒരു ടോപ്പ് ഉണ്ട്. ഞാനൊരു ഗ്രീൻ കളർ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നിർത്തി കാണിച്ചു തന്നതാണ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അത് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും അത് എടുത്തിട്ടില്ല. പിന്നെ അതിനുശേഷം നമ്മൾ വരുന്നത് ഈ ഒരു ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് കാഷ്വലി വെയർ ചെയ്യാൻ പറ്റുന്ന 300 rupees ടോപ്പുകളുണ്ട് കേട്ടോ. അതിലും പല കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമായിട്ടുള്ള കളർ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സൈസും കാര്യങ്ങളൊന്നും ഡിസൈൻസൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് നിർത്തി തരാമെന്ന് വിചാരിച്ചു. ഇതാ കണ്ടാൽ ഞാനിത് ഓപ്പൺ ആക്കിയിട്ട് ഇതെങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത കളക്ഷൻസ് ഇങ്ങോട്ട് പോകുമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കാരണം ഒരുപാട് നമ്മുടെ കോമ്പിനേഷൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ യെല്ലോ ഇതിൻ്റെ കണ്ണൊന്നും വിടുന്നില്ല കേട്ടോ. എനിക്ക് ആ യെല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. പിന്നെ നമ്മുടെ പാൻസ് ഉണ്ട്, അത് തന്നെ ഗേൾസിൻ്റെ പാൻസ്, 700 rupees വരുന്നത് കേട്ടോ. അപ്പോൾ അതും നല്ല കളക്ഷൻസ് ഉണ്ട്. ലൈറ്റായിട്ടും ലൈറ്റ് ബ്ലൂ ഷെയ്ഡും ഡാർക്ക് ബ്ലൂ ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ട്രയൽ ചെയ്യാൻ പോകുന്ന ഡ്രസ്സുകളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതൊക്കെ മേടിക്കണമെന്നുണ്ട്. ഇതിലൊരു ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണെന്ന് നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിലേതെന്ന് എനിക്ക് ഭംഗി എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് 4 dresses കൂടെ ട്രയൽ റൂമിലേക്ക് എന്നെ കയറ്റില്ല ഗൈസ്. അപ്പോൾ മിനിമം 3 dresses പാടുള്ളൂ. അതുകൊണ്ട് 2 dresses രമുവിൻ്റെയിലും കൊടുത്ത് 2 dresses ഞാനും എടുത്ത് പോകുന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടി ഒരേ ട്രയൽ റൂമിൽ കയറുന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ആരോടും പറയണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഞാൻ യെല്ലോ ആദ്യം ഇട്ടു. എനിക്ക്
പറയാതിരിക്കാൻ വയ്യ. ഓ എന്ത് ഭംഗി എന്നെ കാണാൻ എന്നൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ യെല്ലോ ട്ടാ. യെല്ലോ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എനിക്കത് ഊരാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ഇഷ്ടമായിരിക്കുന്ന. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എന്താണ് 600 rupees തോന്നുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല മെറ്റീരിയലാണ്, പിന്നെ നല്ല ഡിസൈനാണ്, നല്ല ഫ്ലെക്സിബിളാണ്, അത്യാവശ്യം നല്ല എന്താ പറയുക, എനിക്കിഷ്ടമായി, നല്ല ഇഷ്ടമായി ഈ യെല്ലോ. എനിക്ക് ഒരു പ്രത്യേക ഭംഗി വരുന്ന പോലെ തോന്നിയിട്ട് യെല്ലോ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. ഈ യെല്ലോ കളർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് യെല്ലോ ആയി പറയുന്നില്ല, ഭ്രാന്ത് വരുന്നു. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത കോസ്റ്റ്യൂമ് നമുക്ക് ഇട്ട് നോക്കാം. ഏതായിരിക്കും അടുത്ത് തരുന്നത്? ദാ പിങ്ക്. ഇത് വേറൊരു ടൈപ്പാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സ് ഇടുന്നത് കേട്ടോ. അത് ഈ നെക്കൊക്കെ ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ എന്തായാലും പക്ഷേ ഒരു വേറൊരു ലുക്ക്. ഇത് ആക്ച്വലി ഇത് നെയിൽ കാണാൻ ഇത്തൊരു ഭംഗിയാണെന്ന് അറിയുമോ, നല്ല രസമുണ്ട് കാണാനിട്ടാ. ഇത് നിങ്ങൾക്ക് നെയിൽ കണ്ടാൽ തന്നെ പറയുള്ളൂ. പിന്നെ അതുപോലെ ഈ ഒരു ഗ്രീൻ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, അതും ഭയങ്കര ഒരു എന്ത് ലുക്ക് എന്ന് പറയുക, ഒരു മോഡേൺ ലുക്ക്. ഈ പിന്നെ ഒരു വൈറ്റ്, ഷാ വൈറ്റ് പറയാതിരിക്കാം, ഞാൻ ഒരുപാട് ദിവസമായി വൈറ്റ് ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. എനിക്കിത് ഭയങ്കര മൈൻഡ് ബ്ലോവിങ് ആണ് ഗായ്സ്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഏതാണ് ഏതാവും ഞാൻ എടുത്തിട്ടുണ്ടാവും നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പറയണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗായ്സ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.